കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ. എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ പാട്ടിൻ്റെയും സ്പോട്ടിഫൈൻ്റെയും പോഡ്കാസ്റ്റിൻ്റെയും ഒക്കെ ഈ ലോകത്ത് ഓഡിയോ ഭയങ്കര റെലവൻ്റ് ആണ് അല്ലേ? ഓഡിയില്ലാത്തൊരു ലോകത്തെക്കുറിച്ചിട്ട് നമുക്കിപ്പോൾ ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ ഈ ഓഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ചിട്ടും പ്രൊഡക്ഷനെ കുറിച്ചിട്ടും പ്രീ പ്രൊഡക്ഷനെ കുറിച്ചിട്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സിനെ കുറിച്ചിട്ടും ഇതിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞാലും അതും ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അങ്ങനെ ഒരു കോഴ്സാണ് ഓഡിയോഗ്രാഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫോക്കസസ് ഓൺ ഓഡിയോ. ഓഡിയോൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടും അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ കോഴ്സിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബി ഓഡിയോഗ്രാഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിംഗിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓഡിയോ ടെക്നിക്സിനെ കുറിച്ചിട്ട് പഠിക്കാനും അതുപോലെ മ്യൂസിക് തിയറീസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും അക്കോസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ എഡിറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ്വെയറിനോടൊപ്പം തന്നെ ഹാർഡ്വെയർ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്തിട്ടാണ് ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബി ഓഡിയോഗ്രാഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിംഗ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു ജോബ് പ്രൊഫൈലാണ് അല്ലെങ്കിൽ പോകുന്ന ഒരു ഏരിയ ആണ് ഓഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓഡിയോ റെക്കോർഡിംഗ് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നല്ല ഹൈ ക്വാളിറ്റിയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വരുന്ന അത്യാവശ്യം ടെക്നിക്കൽ അനാലിസിസ് വേണ്ട പരിപാടിയാണ്. അപ്പോൾ ഏതൊക്കെ മൈക്ക് യൂസ് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ മിക്സ് ചെയ്യാനും, എങ്ങനെ ഹൈ ക്വാളിറ്റി ഓഡിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ സിഗ്നൽസിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഫീൽഡാണ് ഡിജിറ്റൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ എഡിറ്റിംഗിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഓഡിയോനെ നമുക്കെങ്ങനെ ഡിജിറ്റലി എഡിറ്റ് ചെയ്യാം, നമ്മുടെ സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ അനാലിസിസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. ശരിക്കും കട്ടിംഗ്, സ്ലൈസിങ്, കംപ്രഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിലൂടെ പഠിക്കാൻ പറ്റും. മറ്റൊരു ഫീൽഡാണ് മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗിൽ മെയിനായിട്ട് ഫോക്കസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഓഡിയോസ് ഉണ്ടാവില്ല, മൾട്ടിപ്പിൾ ഓഡിയോസിനെ എങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ടോണ്ട് ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, എങ്ങനെ നമുക്കതിൽ എഫക്ട്സ് ആഡ് ചെയ്യാം, എങ്ങനെ നമുക്കതിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാം എന്നൊക്കെ ഫോക്കസ് ചെയ്യാം, എങ്ങനെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്യാമെന്ന് മാസ്റ്റർ ചെയ്യുന്ന ഒരു കോഴ്സാണ് മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അഡീഷണലി ഈ കോഴ്സിൽ ഒരുപാട് പ്രാക്ടിക്കൽ പ്രോജക്ട്സ് ഉണ്ടാവും. മറ്റു കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരുപാട് സെഷൻസും വർക്ക്ഷോപ്പ്സും സെമിനാർസും വെബിനാർസും ഒക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ഇന്റേൺഷിപ്സ് കൂടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു പ്രാക്ടിക്കൽ ഹാൻഡ് നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കലി നിങ്ങൾ ഒരുപാട് ഇക്വിപ്ഡ് ആവാനും എക്സ്പെർട്ടൈസ്ഡ് ആവാനും ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. ഇനി ജോബ് പ്രൊഫൈൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോബ് പ്രൊഫൈൽസ് അവൈലബിൾ ആണ്. അതായത് ഓഡിയോ എഞ്ചിനീയേഴ്സ് ആയിട്ട്, സൗണ്ട് എഞ്ചിനീയേഴ്സ് ആയിട്ട്, മിക്സ് എഞ്ചിനീയേഴ്സ് ആയിട്ട്, സൗണ്ട് എഡിറ്റേഴ്സ് ആയിട്ട്, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട്, സ്പെഷ്യലിസ്റ്റ് ആയിട്ട്, സൗണ്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട്, അങ്ങനെ ഒരുപാട് ഫീൽഡുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൾട്ടിമീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിലും, ടെലിവിഷൻ ആണെന്നുണ്ടെങ്കിലും, സിനിമകളിലാണെന്നുണ്ടെങ്കിലും, അഡ്വർടൈസിംഗ് ഫീൽഡുകളിലാണെന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരുപാട് ഫീൽഡുകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും മൾട്ടിമീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്. അണ്ടിൽ ദെൻ, ദിസ് ഇസ് വർഷ സിംഗ്. ബൈ ടോഡൽസ്.